ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നഫീസ് കുക്കിംഗ് ലാബ്. ഇന്നത്തെ എൻ്റെ ഡിഷ് എന്ന് പറയുന്നത് കുറേ നാളായി ഞാൻ ട്രൈ ചെയ്ത് എപ്പോഴും ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ ഇന്ന് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയ ഒരു റെസിപ്പിയാണിത്. അതായത് നമ്മുടെ കൽത്തപ്പം. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതുവരെയായിട്ട് എനിക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ റെസിപ്പി എനിക്ക് കിട്ടിയത് വീണാസ് കറി വേൾഡിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മെത്തേഡ് നോക്കി ഞാൻ അതുപോലെ തന്നെ ഫോളോ ചെയ്തപ്പോഴാണ് എനിക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുക. പിന്നെ കുറച്ച് ടിപ്സ് കൂടിയുണ്ട്, അതും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത്രയും നല്ല ആരെടുത്ത നല്ല പെർഫെക്റ്റായിട്ടുള്ള കൽത്തപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയാണ് നോർമലി കൽത്തപ്പം ഉണ്ടാക്കാൻ എടുക്കുക, പക്ഷേ ഞാനിവിടെ കൈമ അരി എടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നി. അതങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ എടുത്തു. പച്ചരിയിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിന്ന് കൈമാരിയിൽ 2 കപ്പ് കൈമ അരി എടുത്തിട്ട് നന്നായി കഴുകിയ ശേഷം 4 മണിക്കൂറോളം കുതിർക്കുക. 4 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത ശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ബാക്കി ചേരുവകളും കൂടി അരച്ചെടുക്കാം. അപ്പോൾ 8 മണിക്കൂറിൽ കൂടുതൽ ഇത് കുതിർക്കരുത് കേട്ടോ. 8 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് ടൈം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 8 മണിക്കൂറാവുമ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ശേഷം നിങ്ങൾ എപ്പോഴാണ് ഉപയോഗിക്കുക അപ്പോൾ എടുത്ത് അരക്കുക. അപ്പോൾ ഞാനിവിടെ 4 മണിക്കൂറാണ് കുതിർത്തിയിരിക്കുന്നത്. 4 മണിക്കൂർ കഴിഞ്ഞാൽ ഏത് നിമിഷവും നിങ്ങൾക്ക് അരച്ചെടുക്കാം. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം കുതിർത്ത വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ട് അത് അരി മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 3 ഏലക്ക വേണമെന്നില്ല, 2 മതി. നിങ്ങൾക്ക് ഏലക്കയുടെ മണം ഇഷ്ടമാണെങ്കിൽ 3 ചേർക്കാം. എനിക്ക് ഏലക്ക ഇഷ്ടമായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുരു മാത്രം എടുക്കുക. ഇനി അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. പിന്നെ ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ നിറയെ ചോറാണ്. ചോറ് ഇതിന് നിർബന്ധമുള്ള കാര്യമില്ല, എന്നാലും ഇത്തിരി ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിറയെ കുമിച്ചെടുത്തതാണ്, അതായത് ഹീപ്പിൾ ടേബിൾ സ്പൂൺ ആണ് 2 ടേബിൾ സ്പൂൺ. പിന്നെ ചേർത്ത് കൊടുത്തത് ആവശ്യത്തിന് ഒരു 2-3 നുള്ള് ഉപ്പാണ്. പിന്നെ 1 കപ്പ് വെള്ളം. ഇവിടെ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് ഏത് കപ്പാണ് എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കുക. 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് വളരെ നൈസായിട്ട് അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ തന്നെ മാവിന് ഏകദേശം നല്ല തിക്നെസ് ഉണ്ടാവും, അപ്പോൾ നല്ല ലൂസായിട്ടാണ് മാവ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് 2-ാമത് 1 കപ്പ് കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. ആദ്യം 2 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് തരിതരിപ്പായിട്ട് കിട്ടുള്ളൂ, മിനുസായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം 1 കപ്പ് ചേർത്ത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പ് ചേർത്ത് നന്നായി അരച്ചെടുത്ത ശേഷം വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ 2 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളം അളക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ലൂസായിട്ടുള്ള മാവാണ്. ഈ മാവ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എനിക്ക് ആദ്യമൊക്കെ സംശയമായിരുന്നു ഇതൊക്കെ ശരിയാവുമെന്ന്. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തതുകൊണ്ട് വളരെ കറക്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ 2 കപ്പ് അരിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ശർക്കരയാണ്. നല്ല കറുത്ത കളറുള്ള ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇത് ഉരുകാൻ അടുപ്പിൽ വെക്കുക. അപ്പോൾ അതിന് ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്കിതിൻ്റെ ഉള്ളിയും തേങ്ങാക്കൊത്തിട്ടൊന്ന് പിന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ അത് കുക്കറിൽ പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിൽ ഇത്തിരി ബ്ലാക്ക് കറുത്ത് പോകണ്ടെന്ന് കരുതിട്ട് ഞാൻ സെപ്പറേറ്റായിട്ട് അത് പൊരിച്ചെടുക്കുകയാണ്. ഏകദേശം 1/2 കപ്പ് വെളിച്ചെണ്ണ, 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കുക. ഏകദേശം ഒരു ചെറിയ ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. തേങ്ങാക്കൊത്ത് വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഉള്ളി, ചെറിയുള്ളി ചേർത്തെടുക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്ത കാരണം ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത്, ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് അതും നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കുക. വറുത്തെടുത്ത ശേഷം ആ എണ്ണയിൽ തന്നെ ബാക്കി 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അവിടെ ചേർത്തിട്ട് അവിടെ വെക്കുക. നമ്മൾക്ക് ഇതിലാണ് കൽത്തപ്പ ഉണ്ടാക്കേണ്ടത്.
ശർക്കര നന്നായി ഉരുകിക്കഴിഞ്ഞാൽ അത് ചൂടോടെ തന്നെ അരിച്ചെടുക്കുക. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ 600 ഗ്രാം വരെ ശർക്കര എടുക്കാം. ഇതൊരു മീഡിയം മധുരമാണ്. അപ്പോൾ കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 100 ഗ്രാം ശർക്കര കൂടി ചേർക്കാം. ഈ ചൂടോടെ തന്നെയാണ് നമുക്കിത് മാവിലേക്ക് ചേർക്കേണ്ടതും. കാരണം മാവ് നമ്മൾക്ക് കൊൽത്തപ്പം കുക്കറിലേക്ക് ഒഴിക്കുന്ന സമയത്ത് മാവിന് നല്ല ചൂടുണ്ടായിരിക്കണം. ഇതൊരു ടിപ്സാണ്. മാവ് ചൂട് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ്. അതുകൊണ്ട് ശർക്കര തണുത്ത ശേഷം ചേർക്കുകയാണെങ്കിൽ മാവ് നിങ്ങൾ വേറെ സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് അതും വെന്ത് പോവാതെ ചേർക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ശർക്കര ഒഴിച്ചു കൊടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൈകൊണ്ട് മാവ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ശർക്കര വീഴുന്നിടത്ത് മാവ് വെന്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ മാവ് ഇതേ ചൂടോടെ തന്നെയാണ് കുക്കറിൽ ഒഴിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ തിക്നെസ് വളരെ ലൂസായിട്ടാണ് ഇതുപോലെ വേണ്ടത്. തിക്നെസ് തീരെ പാടില്ല. അത് നമ്മുടെ ദോശ മാവിനേക്കാളും അയവിൽ അതിനേക്കാൾ അയവിലായിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം. ഇത് വളരെ നേർമയായി പോയിന്ന് തോന്നരുത്, എന്നാലേ കൽത്തപ്പം ശരിയായുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ ബാക്കി കുക്കർ നന്നായി ചൂടാക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചൂടാക്കേണ്ടത്. അതിലേക്ക് നേരത്തെ വറുത്ത ബാക്കി വെളിച്ചെണ്ണയും പിന്നെ അതിൻ്റെ കൂടെ ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇത് കുക്കറിൽ ഒഴിച്ചിട്ട് 5 ലിറ്ററിൻ്റെ കുക്കറാണിത്. അപ്പോൾ ഇതിൽ എല്ലാ ഭാഗത്തും ചുറ്റിച്ചൊഴിക്കുക. എണ്ണ ആക്കിയതിന് ശേഷം മാവിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. മാവ് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഇത് ചേർക്കാൻ പാടുള്ളൂ. നേരത്തെ ചേർത്ത് വെക്കരുത്. ഈ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടായിട്ടിരിക്കുന്ന ആ കുക്കറിലേക്ക് ഈ ചെറു ചൂടുള്ള മാവിന് ഇളം ചൂടുണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. ഈ മാവ് ഒഴിച്ച് കൊടുക്കുക. ആകെ എനിക്കിതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഈ അളവിലുള്ള മാവ് ഈ കുക്കറിൽ കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി കൺസിസ്റ്റൻസി ആണെങ്കിൽ ഈ മാവ് ഈ കുക്കറിൽ കറക്റ്റായിരിക്കും. മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ഉള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് വിസിലിടാതെ മൂടി അതേ തീയിൽ, നല്ല ഹൈ ഫ്ലെയിമിലാണുള്ളത്, ആ ഹൈ ഫ്ലെയിമിൽ തന്നെ ഏകദേശം 1.5 മിനിറ്റ് അതേ രീതിയിൽ അങ്ങനെ തന്നെ വെക്കുക. പിന്നെ തീ ചെറുതാക്കിയിട്ട് 15 മിനിറ്റ് വെക്കുക. ഈ ഒരു അളവിലാവുമ്പോൾ എനിക്ക് 15 മിനിറ്റ് പോരാ, എനിക്കൊരു 25-30 മിനിറ്റോളം വേണ്ടി വന്നു. അത് വളരെ ചെറിയ തീയിലാണ് ഞാൻ വെച്ചിരുന്നത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ തീ 15-30 മിനിറ്റ് ആകുമ്പോൾ ഈ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ കുക്കറിൻ്റെ ടോപ്പിലൂടെ ഇതിൻ്റെ ആവി വരുന്നത്. അപ്പോൾ ആ ആവി വരുന്നത് വരെ ഇത് വേവിക്കുക. ശേഷം ഈ കുക്കർ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റോളം തണുക്കാൻ അനുവദിക്കുക. അതുവരെ തുറന്നു പോലും നോക്കരുത്. 15 മിനിറ്റിന് ശേഷം നമുക്ക് തണുത്ത ശേഷം മാത്രം തുറക്കുക. അപ്പോൾ എനിക്ക് കൽത്തപ്പം വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മുഴുവനും വന്നിട്ടുണ്ട്. 15 മിനിറ്റ് എന്നുള്ളത് കുറച്ച് ഒരു 15 മിനിറ്റ് കൂടി ഞാൻ വെക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതി അളവിലാണെങ്കിൽ ഇത് 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ സൈഡെല്ലാം വിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സ്പഞ്ചി ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, എന്നാൽ നിറയെ ആരെടുത്ത ഒരു കൽത്തപ്പാണ് എനിക്ക് കിട്ടിയത്. മുറിക്കുന്നത് വരെ ടെൻഷനായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആരെടുത്തിട്ടുണ്ടാവോ, പെർഫെക്റ്റ് ആയിട്ടുണ്ടാവോ എന്നൊക്കെ. മുറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ഈ റെസിപ്പി ഞാൻ ചെയ്ത് അതേപോലെ നിങ്ങളും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ അളവിലുള്ളതാണെങ്കിൽ 2 കുക്കറിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് 5 ലിറ്ററിൻ്റെ കുക്കറിൽ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്ത കൽത്തപ്പം കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ കമൻ്റ് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.